ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠൻ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, നമ്മുടെ കർത്താവായ യേശു അമ്പ്രാൻ്റെ രക്ഷാകരമായ പുനരുത്ഥാന പെരുന്നാളിന് മുന്നോടിയായിട്ടുള്ള പരിശുദ്ധ വലിയ നോമ്പിൻ്റെ പാതി ദിനങ്ങൾ നാം പിന്നിടുകയാണ്. നോമ്പ് ആചാര അനുഷ്ഠാനമായി മാത്രം മാറ്റപ്പെടാതെ വ്യക്തിപരമായ അനുഭവമായി മാറുവാൻ, പാപത്തെ മരിപ്പിച്ച് പുതിയ സൃഷ്ടിയുടെ ഉയർപ്പിലേക്ക് വളരുവാൻ ഈ പരിശുദ്ധ നോമ്പ് നമുക്കിടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നോമ്പിൻ്റെ പകുതി ദിനങ്ങൾ പിന്നിടുമ്പോൾ ഒരിക്കൽ കൂടി ഒരു ആത്മപരിശോധന നമുക്ക് നടത്താം. നമ്മുടെ അധ്വാനത്തോട് നോമ്പ് പിടിക്കുവാൻ തുടർന്നുള്ള ദിനങ്ങൾ നമുക്കിടയാകട്ടെ. ഇന്നത്തെ പാതി നോയമ്പിൻ്റെ ചിന്തയായി പരിശുദ്ധ സഭാപിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതിൻ്റെ ആവശ്യകത നമ്മുടെ കർത്താവ് ഇവിടെ പ്രതിപാദിക്കുന്നു. അതിൻ്റെ ഉദ്ദേശവും കർത്താവ് എടുത്തു പറയുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ലഭിക്കേണ്ടതിനാണ് മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടുന്നത്. മോശയുടെ നേതൃത്വത്തിൽ യാത്ര പുറപ്പെട്ട ഇസ്രായേൽക്കാർക്ക് മരുഭൂമിയിൽ അലഞ്ഞു തിരിയേണ്ടി വന്നിട്ടുണ്ട്. അസംതൃപ്തരായ ജനതയായിരുന്നു ഇസ്രായേൽ. തൊട്ടതിനെല്ലാം ദൈവത്തെയും മോശയെയും അവർ കുറ്റപ്പെടുത്തി. വിജനമായ മരുഭൂമിയിൽ കിടന്ന് മരിക്കുവാൻ നീ എന്തിന് ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നു? നന്ദിഹീനതയും നിരാശാബോധവും നിറഞ്ഞു നിന്ന ഇസ്രായേൽക്കാർക്ക് ദൈവം കഠിനമായ ശിക്ഷ നൽകി. സർപ്പദംശനമേറ്റ് അനവധി ആളുകൾ മരിച്ചു വീണു. അവർ ദൈവത്തോട് മാപ്പ് അപേക്ഷിച്ചു.
അവരുടെ പ്രാർത്ഥന കേട്ട് മനസ്സലിഞ്ഞ ദൈവം മോശയോട് കൽപ്പിക്കുന്നു, നീ ഒരു സർപ്പത്തിൻ്റെ രൂപമുണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക, വിഷബാധയേറ്റയാൾ അതിൽ നോക്കി സുഖം പ്രാപിക്കട്ടെ. മോശ പിച്ചള കൊണ്ട് സർപ്പത്തെ ഉണ്ടാക്കി പാളയമധ്യത്തിൽ സ്ഥാപിക്കുകയാണ്, അതിൽ നോക്കിയവരെല്ലാം രക്ഷ പ്രാപിക്കുന്നു. മോശ പിച്ചള സർപ്പത്തെ നാട്ടിയ സംഭവം നമ്മുടെ കർത്താവിൻ്റെ കുരിശുമരണം മൂലം സാധിക്കുന്ന രക്ഷയുടെ ശരിയായ സാമ്യം വഹിക്കുന്നു. അതിനെ നോക്കിയവർ സർപ്പവിഷത്തിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ പിശാചെന്ന ഉഗ്രസർപ്പത്തിൻ്റെ ദംശനത്താൽ മൃതപ്രായരായിരുന്നവർ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നവനായ മശിഹായെങ്കിലേക്ക് ദൃഷ്ടി പതിക്കുന്നതിനാൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആയതിനാലാണ് നമ്മുടെ ദേവാലയങ്ങളിലും നാം നിൽക്കുന്നതിൻ്റെ മധ്യഭാഗത്തായി, ദേവാലയത്തിൻ്റെ മധ്യഭാഗത്തായി രക്ഷയുടെ കുരിശ് സ്ഥാപിക്കുന്നത്. ഇനിയും നമ്മുടെ ഫോക്കസ് മുഴുവനായും നമുക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി മാറിയ ക്രിസ്തുവിങ്കിലേക്കാകണം, അവൻ്റെ സ്നേഹത്തിലേക്കാകണം, അവന് നമ്മോടുള്ള താല്പര്യത്തിലേക്കാകണം. സ്വർഗീയ യെരുശലേമിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ഓരോ നിമിഷവും നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മെ പരിപോഷിപ്പിച്ച് വഴി നടത്തുന്നവനായ ദൈവത്തെ മറുതലിച്ചും ആ ദൈവത്തിനെതിരെ പിറുപിറുത്തും കൊണ്ട് നാം ജീവിക്കുന്നുവെങ്കിൽ ഇസ്രായേൽ ജനതയുടെ അനുഭവം നമുക്കൊരു മുന്നറിയിപ്പാകണം. ഒന്നാം കൊരിന്ത്യ ലേഖനം 10:10 പരിശുദ്ധനായ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് സ്വർഗീയ കനാനിലേക്കുള്ള യാത്രയിൽ ഇസ്രായേൽ ജനതയ്ക്ക് വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ പോയതിൻ്റെ ഒരു കാരണം അവർ ദൈവത്തിനെതിരെ പിറുപിറുത്തു എന്നതാണ്. നമ്മുടെ തീർത്ഥയാത്രയിലും നാം ദൈവത്തോടും അവൻ്റെ പുത്രരായ നമ്മുടെ സഹോദരങ്ങൾക്കുമെതിരായി പിറുപിറുക്കാറുണ്ടോ എന്ന് ഒരു നിമിഷം ചിന്തിക്കുക. ദൈവം ഓരോ നിമിഷവും നമുക്ക് ധാരാളം നന്മകളും അനുഭവങ്ങളും നൽകുന്നുണ്ട് എങ്കിലും പലപ്പോഴും ദൈവത്തിനെതിരായി മനസ്സുകൊണ്ട് പിറുപിറുക്കുന്നവരായി നമ്മുടെ സഹോദരങ്ങൾക്കെതിരായി ഈ ലോകത്തിൽ നമ്മോടൊപ്പം ജീവിക്കുന്നവർക്കെതിരായി പിറുപിറുക്കുന്നവരായി ഞാനും നിങ്ങളും അധപതിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അപ്രകാരമുണ്ടെങ്കിൽ അത് സാത്താൻ്റെ പ്രലോഭനമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇനിയും നമ്മുടെ ഫോക്കസ് ദേവാലയ മധ്യത്തിൽ നാട്ടിയിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിലായിരിക്കട്ടെ. കുരിശിൻ്റെ 4 വശങ്ങൾ, അതിൻ്റെ അർത്ഥം പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത്, അതിൻ്റെ മുകൾ വശം സ്നേഹം, കുരിശിൻ്റെ താഴ്വശം താഴ്മ, ഇടതുവശം അനുസരണം, വലതുവശം സഹനം എന്നിവയാണ് എന്നാണ്. അപ്രകാരം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പരിശുദ്ധ കുരിശിനെ മാറ്റുവാനായിട്ട് സാധിക്കണം. സ്നേഹത്തിൻ്റെയും താഴ്മയുടെയും അനുസരണത്തിൻ്റെയും സഹനത്തിൻ്റെയും മാതൃക നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിന് അതൊരു പുത്തൻ ഉണർവുണ്ടാക്കിത്തരും എന്നതിന് യാതൊരു സംശയമില്ല. അത് കുടുംബജീവിതത്തിലാണെങ്കിലും സഭാജീവിതത്തിലാണെങ്കിലും സാമൂഹ്യ ജീവിതത്തിലാണെങ്കിലും നമുക്ക് വലിയ പരിവർത്തനം വരുത്തുവാനായിട്ട് പരിശുദ്ധ കുരിശിൻ്റെ ഈ മാതൃക പിൻപറ്റിയാൽ നമുക്ക് സാധിക്കും എന്നതിന് തർക്കമില്ല. നാം എത്രമാത്രം പാപികളായിരുന്നാലും പാപാവസ്ഥയിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് പുത്രപദവിയിൽ നമ്മെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവ് നാം നേടേണ്ടിയിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3:16 ഓർമ്മിപ്പിക്കുന്നത് പോലെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കർത്താവ് കുരിശിൽ തൂകി വധിക്കപ്പെടുവാനിടയായത് അവിടുത്തെ ബലഹീനത മൂലമല്ല, മറിച്ച്
ദൈവം ലോകത്തെ സ്നേഹിച്ചതുകൊണ്ടാണ് എന്ന് നാം തിരിച്ചറിയണം. ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെ വളരെ ശക്തിയായി ഈ വാക്യം വെളിപ്പെടുത്തുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യത, അതാണ് ഇവിടെ നമ്മുടെ കർത്താവ് ഈ കുരിശുമരണത്തിൽ കൂടി വെളിപ്പെടുത്തുന്നത്. ഈ നോമ്പിൻ്റെ തുടർന്നുള്ള നാളുകൾ ആ ദൈവസ്നേഹത്തിൻ്റെ തീക്ഷ്ണത തിരിച്ചറിയുവാനും അവന് നമ്മോടുള്ള സ്നേഹത്തോടിനോട് പ്രതികരിക്കുവാനുമായിട്ടുള്ള അവസരമായി നമുക്ക് മാറ്റിയെടുക്കാം. ഈ ചെറിയവരിൽ ഒരുവന് ചെയ്യുന്നത് എനിക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനത്തെ നമുക്ക് അർത്ഥവത്താക്കാം. അങ്ങനെ പുതിയ ജീവൻ്റെ പ്രത്യാശയിൽ ഈ പരിശുദ്ധ നോമ്പ് പൂർത്തീകരിക്കുവാനും അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ രക്ഷാകരമായ പുനരുത്ഥാന പെരുന്നാളിലെ ആ സന്തോഷവും പ്രത്യാശയും വിജയവും ആസ്വദിക്കുവാനും നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. യേശു തമ്പുരാൻ്റെ വിജയശ്ലീബ നമുക്ക് കോട്ടയാകട്ടെ. ശ്ലീബാവെന്നോ വെല്ലുന്നോ ശ്ലീബാവിദ്വേഷിയേവെന്നോ ശ്ലീബായെ സാക്ഷിച്ചോർക്കായി ശ്ലീബായാകട്ടെ കോട്ട. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പരിശുദ്ധ നോമ്പ് നമുക്ക് കൂടുതൽ അനുഭവത്തിൻ്റെതായി തീരട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ സ്ലീബ നമുക്ക് ആശ്രയവും കോട്ടയും വഴികാട്ടിയുമായി എന്നും നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തിരുവചനം ശ്രദ്ധിക്കാം. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും? സങ്കീർത്തന പുസ്തകം 42:2. നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു, എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. ജെറമിയ പ്രവചന പുസ്തകം 29:12. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപസിച്ച ശേഷം അവന് വിശന്നു. വിശുദ്ധ മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷം 4:1-2. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരുവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കും. യോവേൽ പ്രവചന പുസ്തകം 2:12-13. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക. പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്ക, എല്ലാ നുഖത്തെയും തകർക്കുക. ഇതല്ലോ എനിക്കിഷ്ടമുള്ള ഉപവാസം. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കിക്കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുകയും ചെയ്യുന്നതല്ലയോ? ഇശയ്യ പ്രവചന പുസ്തകം 58:6-7. ഭാരക്കുമോർ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നതും ഉന്നതമായ തൻ്റെ തിരുനാമത്തിന് പാടുന്നതും പ്രഭാതകാല തൻ്റെ കൃപയും രാത്രികാലങ്ങൾ തൻ്റെ വിശ്വാസത്തെ അറിയിക്കുന്നത് എത്രയോ നല്ലതാകുന്നു. കർത്താവേ, പ്രഭാസമയത്ത് എൻ്റെ സ്വരം നീ കേൾക്കണം. പ്രഭാത ഞാൻ ഒരുക്കത്തോടെ നിനക്ക് കാണപ്പെടുമാറാകണം. കർത്താവേ, നിന്നെ ജനതോട് കരുണയിടണം. കർത്താവേ, ഞങ്ങളെല്ലാവരുടെയും പാപങ്ങളെ പരിഹരിച്ച് ക്ഷമിക്കണം. പരിശുദ്ധനായുള്ളോവേ, നിന്റെ വലത്ത് ഞങ്ങളുടെ മേലാവസിച്ച് നിന്റെ തിരുനാമ നിമിത്തം ഞങ്ങളുടെ പാപരോഗത്തെ നീ സൗഖ്യമാക്കണമേ. അമീൻ. ദേവാണയാ പാപം പെരുകി പിഴകൾ.
Can I